ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാജു ആൻഡ് കാർഡ്സ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ടാവും, അല്ല നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇന്ന് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കോർപ്പിയോ ആണ്, അതിൻ്റെ ഫുൾ പെയിൻറ്റിംഗ് ആണ്. സാധാരണ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ കാറുകളും ഇഷ്ടപ്പെടുന്ന എവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. ഒന്നേമല്ല, കാറുകളുള്ളവർക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഒരു വാഹനവുമായിട്ട് ചെന്നാൽ പെയിൻറ്റിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റിൽ ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലായിലുള്ള ക്ലാസിക് മോട്ടോഴ്സ് എന്ന വർക്ക്ഷോപ്പിലാണ്. സോ ആ വർക്ക്ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫുൾ പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് ഒരു വാഹനം വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുക, ഇതിൻ്റെ ഫുൾ ബോഡി പാർട്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പാനൽസ് എന്തൊക്കെയായാലും അത് മാക്സിമം റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഉള്ളതാണെങ്കിൽ സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. സ്റ്റിക്കർ റിമൂവ് ചെയ്ത ഭാഗത്ത് തീർച്ചയായിട്ടും ചില അബ്നോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വെൽഡിങ് അതുപോലെ ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. സീറ്റുകൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലോറിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ആ പ്രോസസ്സാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത ശേഷമുള്ള ആ സർഫസൊക്കെ ഒന്ന് സ്മൂത്തും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഡോർ ഹാൻഡിൽ അടക്കമുള്ള എല്ലാ പാർട്സും തന്നെ മാക്സിമം എന്തൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത ശേഷം മാത്രമേ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അങ്ങനെയുള്ള എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഡോറിൻ്റെ ഇന്നർ പാനലൊക്കെ ആണെങ്കിലും ഡോർ പാടൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ പെയിൻറ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഇവിടെ പെയിൻറ് ചെയ്തത്. ഇങ്ങനെ പാർട്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുള്ളായിട്ട് ഒന്ന് സാൻഡ് ചെയ്ത് ആ സർഫസിനെ ഒന്ന് മിനുസമാക്കിയെടുക്കേണ്ടതാണ്. സോ നമ്മൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സാൻഡ് ചെയ്യും. പഴയ പെയിൻറ്റിൻ്റെ എന്തൊക്കെയുണ്ടോ ആ പഴയ ടോപ്പിലുള്ള ലെയർ കോട്ടിങ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പെയിൻറ് ചെയ്യുമ്പോൾ അതിനൊരു നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ. സോ ഇത് സെയിം കളർ തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം പെയിൻറ്റ് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഇനി ആ മേക്ക് അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ട്, സർഫസ് സ്മൂത്തല്ല എന്നുണ്ടെങ്കിൽ ആ പോർഷനൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ കുട്ടിയിട്ട് അവിടെ വേണ്ടി സാൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഈ വാഹനം മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്യാൻ ഏകദേശം 4 ദിവസങ്ങൾ മാത്രമാണ് എടുത്തത്. കസ്റ്റമറുടെ ആവശ്യമായിരുന്നു ഒരു 4 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചക്കുള്ള ഈ വാഹനം ഫുള്ളായിട്ട് റെഡി ആയിട്ട് കിട്ടണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2-3 പേരൊക്കെ ഒരേ സമയത്ത് വർക്ക് ചെയ്തിട്ടാണ് ഈ വാഹനം പെയിൻറ്റിങ് നമ്മളത് കറക്റ്റ് സമയത്ത് അവസാനിപ്പിച്ചത്. പുട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളവിടെ സാൻഡ് ചെയ്യേണ്ടതുണ്ട്. സാൻഡ് മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ ബോഡി എവിടെയൊക്കെയാണോ പുട്ടിയിട്ട് അവിടെയൊക്കെ നമ്മൾ സാൻഡ് ചെയ്ത് ആ സർഫസ് സ്മൂത്താക്കി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമർ അടിക്കാം. പ്രൈമർ അടിച്ച് മാക്സിമം പുറത്ത് വെച്ചടിക്കാൻ പറ്റുന്നത് പുറത്ത് വെച്ച് അടിച്ച് വീണ്ടും നമ്മൾ അതൊന്ന് സ്മൂത്താക്കിയ ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് ബൂത്തിലേക്ക് കയറ്റുക. പെയിൻറ്റിങ് ബൂത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫുള്ളായിട്ട് ബോഡി മാസ്ക് ചെയ്ത ശേഷം നമ്മൾ റൂഫാണ് പെയിൻറ് ചെയ്യുക. സോ നമ്മൾ റൂഫ് ആദ്യം പെയിൻറ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കും.
അതിനുശേഷം നമ്മൾ ബാക്കി ഇതിൻ്റെ ക്ലാഡിങ്സ്, പ്രത്യേകിച്ച് സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ ചുറ്റും ക്ലാഡിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ റൂഫിലുള്ള എന്താ പറയുക, റിയർ സ്പോയിലർ, ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പർ, ഇതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത പാർട്സ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റായിട്ട് പെയിൻ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം ഇതൊക്കെ ഫുള്ളായിട്ട് പ്രൈമർ അടിച്ച് ശേഷം നമ്മൾ വീണ്ടും സ്പോട്ട് പുട്ടി അപ്ലൈ ചെയ്യുകയാണ്. സ്പോട്ട് പുട്ടി ഫുള്ളായിട്ട് ബോഡി ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്ത്, ഓരോ സ്പോട്ടും ചെക്ക് ചെയ്ത് സ്പോട്ട് പുട്ടി വീണ്ടും അപ്ലൈ ചെയ്ത് അത് ഇട്ടിയ ശേഷം വീണ്ടും സാൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും റൂഫ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. റൂഫിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ബോഡി വർക്കാണ്. നമ്മുടെ സ്പോട്ട് പുട്ടി ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ സാൻഡ് ചെയ്യാൻ, വെറ്റ് സാൻഡാണ് സാധാരണ ചെയ്യുന്നത്. സോ നമ്മളൊരു 800 കിട്ടോ അങ്ങനെയുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് വെറ്റ് സാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോട്ട് പുട്ടി അപ്ലൈ ചെയ്ത് വീണ്ടും ക്ലിയർ ചെയ്യുക. അതിനുശേഷം വീണ്ടും വെറ്റ് സാൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുക, അല്ലെങ്കിൽ കളർ കോഡ് അടിക്കാൻ വേണ്ടി എടുക്കുക. ഇനി കളർ കോഡിനായിട്ട് നമ്മൾ പെയിൻറ്റിങ് ബൂത്തിനുള്ളിലാണ് ബാക്കി ജോബ് ചെയ്യുന്നത്. നമ്മൾ ബാക്കി ജോബ്സൊക്കെ പെയിൻറ്റിങ് ബൂത്തിന് പുറത്താണ് ചെയ്യുന്നതെങ്കിൽ ഈ കളർ കോഡ് അടിക്കാൻ വേണ്ടി വീണ്ടും പെയിൻറ്റിങ് ബൂത്തിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. പെയിൻറ്റിങ് ബൂത്തിനുള്ളിൽ തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ട് ചെറുത് തന്നെ ഇല്ല ജോലി ചെയ്യാറ്. സോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളിത് റൂഫ് നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ റൂഫ് കംപ്ലീറ്റായിട്ട് മാസ്ക് ചെയ്യണം. അതിനുശേഷം സൈഡിലെ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള പോർഷൻസ് മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ബോഡി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. മാസ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മാസ്കിങ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്, സെപ്പറേറ്റ് മാസ്കിങ് ഷീറ്റ്സ് അവൈലബിൾ ആണ്. സോ പേപ്പർ വാങ്ങിച്ചിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല സാധാരണ പെൻ ഷോപ്പുകളിലൊക്കെ ചെയ്യാറുള്ള മാസ്കിങ് പേപ്പറുകളും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടുകളിലൊക്കെ കൂടുതലായിട്ടും മാസ്കിങ് പേപ്പേഴ്സാണ് യൂസ് ചെയ്ത് കണ്ടുവരുന്നത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിന് കുറേ അധികം പാർട്സുകളുണ്ട്. ബമ്പർ, അതുപോലെ തന്നെ സ്പോയിലർ, ഫ്രണ്ട് ഗ്രില്ല്, പിന്നെ സൈഡിൽ വരുന്ന ക്ലാഡിങ്സ്, മിറർ, ഡോർ ഹാൻഡിൽസ്, ഇതൊക്കെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ക്ലീൻ ചെയ്ത് മുമ്പ് ഒന്ന് സ്പോട്ട് പുട്ടി ചെയ്ത് പ്രൈമർ അടിച്ച് വീണ്ടും പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ബോണറ്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത്, നല്ല രീതിയിൽ കച്ചറ ഉള്ള സ്ഥലങ്ങളാണ് ഈ ബോണറ്റിൻ്റെ ഉൾവശം നോക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ പെയിൻറ്റിങ് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്കിൽ മാത്രമേ ആ പെയിൻറ്റിങ്ങിനൊരു ക്വാളിറ്റി ഫിനിഷ് നമുക്ക് കിട്ടുകയുള്ളൂ. ഏതായാലും നമ്മുടെ ബോഡി പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ബോഡിയുടെ നാല് സൈഡും ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്, കളർ കോട്ട് കഴിഞ്ഞ്. സോ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ബോഡി പാർട്സുകളൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും പെയിൻറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഏതായാലും ഇതുവരെയുള്ള പെയിൻറ്റിങ് നോക്കിയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ പാർട്സായിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഓരോരോ പാർട്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പ്രൈമർ അടിച്ച് ഓരോരോ പാർട്സായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ പാർട്സുകളൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കുറേ അധികം പാർട്സ് ഒന്നിച്ച് ബൂത്തിനുള്ളിൽ വെച്ചിട്ട് ഒരേ സമയത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം എടുക്കുക എന്നത് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി, പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കുറേ അധികം സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ശരിക്കും പെയിൻറ്റിങ് ജോബിൽ ഒത്തിരി തവണ നഷ്ടപ്പെടുന്ന പ്രിപ്പറേഷനാണ്, പെയിൻറ്റിങ് ചെയ്യാനുള്ള ഒരു ചെറിയ പരിപാടിയാണെങ്കിലും പ്രിപ്പറേഷന് വേണ്ടി നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. അത് ആ ക്വാളിറ്റിയെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം ടൈം പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണം.
പാർട്സുകൾ ഓരോന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നമ്മളുടെ ബോഡി ഒന്ന് പുറത്തേക്ക് എടുത്ത് ശരിക്കും സൺലൈറ്റിൽ അതിൻ്റെ കളർ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഓക്കെ ആണ് എന്ന് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കോർപ്പിയോക്ക് സ്റ്റിക്കർ ആയിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇതിൻ്റെ സ്റ്റിക്കർ കിറ്റായിട്ടാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ കിറ്റിൽ ഏതൊക്കെ സ്റ്റിക്കർ ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൽ ഒട്ടിച്ചേർക്കേണ്ടി വരും. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സൈഡിൽ എവിടെയൊക്കെ സ്റ്റിക്കർ ഉണ്ടോ അത് മറ്റേ സൈഡിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പാറ്റേണാണ് ഈ വാഹനത്തിൻ്റെ ഈ സ്റ്റിക്കറിൽ നമ്മൾ കാണുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ പോർഷനിൽ സ്റ്റിക്കർ ഉണ്ടോ അതേ പോർഷനിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ സ്റ്റിക്കർ ഉണ്ടാവില്ല. നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വീൽ ഡിസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പെയിൻറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമെങ്കിൽ മാത്രമേ വാഹനത്തെ നോക്കുമ്പോൾ ഒട്ടും ഒപ്പത്തിൽ ചെറിയ ഡിഫറൻസ് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വീൽ ഡിസ്ക് കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻറ്റീരിയർ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻറ്റീരിയർ ക്ലീനിങ്ങും ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഉൾവശം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ വാഹനത്തിന് തീർച്ചയായിട്ടും ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫുൾ പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്ന വാഹനം ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പീസായിട്ട് പെയിൻറ്റ് ചെയ്ത ഓരോ പാർട്സും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോർ ഹാൻഡിൽ, ക്ലാഡിങ്, അതുപോലെ തന്നെ ഡോർ പാർട്സ്, ഫ്രണ്ട് ബമ്പർ, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്തേർക്കുക എന്ന് വളരെ പെട്ടെന്ന് തന്നെ കാരണം ഇത് രണ്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കേണ്ട വാഹനം കുറേ ആൾക്കാർ ഒന്നിച്ചു നിന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ചെയ്യുന്നത് നിർത്തി വച്ചിരിക്കുകയായിരുന്നു എങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഒരു വാഹനം ഒന്ന് മൂന്നോ നാല് ദിവസം കൊണ്ട് ഫുൾ പെയിൻറ്റ് ചെയ്തിറങ്ങുന്നത് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിൽ കംപ്ലീറ്റ് ഫ്ലോറിൽ പാഡ് ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ സീറ്റ് കവർ ചേഞ്ച് ചെയ്തു. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റ് കവറോ അല്ലെങ്കിൽ ഫ്ലോർ മാറ്റ്സോ ഒന്നുമല്ല, ഒരു മീഡിയം ടൈപ്പാണ്. എങ്കിലും ഒരു ഫുൾ പെയിൻറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ സീറ്റ് കവർ അതുപോലെ ഫ്ലോർ മാറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ വാഹനത്തിൻ്റെ പ്രത്യേക ഭംഗി ലഭിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതൊക്കെ വലിയൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും നമസ്കാരം.